ചേട്ടന്റെ വ്യൂ ഇങ്ങനത്തെ വ്യൂ കിട്ടുമല്ലോ ഇവിടെ നിന്ന്. ഏ ചെലവ് മീൻസ് എന്താ 35 രൂപയാണ് ചെലവ് പോകുന്നത്. പണിക്കുറ്റം. ഹായ് ഹായ് പറയണ്ട. അപ്പ ഇന്ന് ഞാനൊരു സൈക്കിൾ റൈഡ് പോണേണ്ടോ അമ്മേ. അപ്പം ഇന്ന് പോകുന്ന സ്ഥലം നമ്മുടെ മൊനമ്പം പുലിമുട്ട് തൊട്ടപ്പുറം തന്നെ അഴീക്കോടിൻ്റെ ഭാഗമായിട്ട്, അതായത് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ട് മൊനമ്പം പുലിമുട്ടും തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായിട്ട് അഴീക്കോട് പുലിമുട്ടും, രണ്ട് ബീച്ചുകൾ ആ പുലിമുട്ടുകൾ അവിടെയാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് സൈക്കിൾ റൈഡ് ഉണ്ടാവും, നൈറ്റ് വിഷ്വൽ ഉണ്ടാവും. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ചരിത്ര പ്രധാനമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ പള്ളിപ്പുറം കോട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിപ്പുറം കോട്ടയിലേക്കുള്ള വഴി. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഓ, ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. 5 മണി വരെ ഉള്ളൂ സമയം. 5 മണി കഴിഞ്ഞ കാരണം ഉണ്ടോ? അതെ, ഇതാ കാണുന്നതാണ് നമ്മുടെ പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഇതാ കാണുന്നത്. സെറ്റപ്പല്ലേ? ഓക്കെ, അതിൻ്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്, അത് നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാം. കാരണം അതിൻ്റെ താഴത്തേക്ക് കൂടി ഒരു ഗുഹയൊക്കെ പോകുന്നുണ്ട് അപ്പുറം നമ്മുടെ വെള്ളത്തിനടിയിലൂടെ. ഓക്കെ, ഞാൻ അതെ ഇവിടെ ഒരു ബോർഡ് കാണിച്ചു തരാം, ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. അതെ, നമ്മുടെ പള്ളിപ്പുറം കോട്ട സന്ദർശന സമയം 9:30 മുതൽ 5 PM. തിങ്കളാഴ്ച അവധിയാണ്. ഇത് നമ്മുടെ ആർക്കിയോളജി വകുപ്പിന് കീഴിലാണ് ഈ കോട്ടയുള്ളത്. കണ്ടാ, നമ്മൾക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകണം, അത് കഴിയുമ്പോൾ തിരിച്ചും കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് റൈറ്റ് പോകണം. ഈ ഒരു സ്ഥലം ഒരു നൊസ്റ്റാൾജിക് സ്ഥലമാണ്. എനിക്കൊരു ഇഷ്ടമാണ് സൈക്കിൾ ഓട്ടാൻ വരുമ്പോൾ കിട്ടുന്ന സ്ഥലം. ഹായ്. അപ്പൊ ഉള്ളൊരു വെള്ളം വേണോ എന്ന് ചോദിച്ചിട്ടോ, സൈക്കിൾ ഓടി വന്നായിരുന്നു. ഇവിടെ ഒരു പ്രധാന പ്രശ്നമാണ് നീ കിടക്കുന്നത്. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല അടിപൊളി ബീച്ചാണ്, ഫാമിലിയൊക്കെ ആയിട്ട് വരാം, എൻജോയ് ചെയ്യാം. പിന്നെ ഈ പുലിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ പ്രശ്നം ഈ പട്ടിയാണ്, ഒരെണ്ണമല്ല, ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പാറുവിനായിട്ട് ഇടക്കിടക്ക് വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഈ പട്ടിയുടെ ശല്യം കൂടി പിന്നെ അപ്പേ പ്രശ്നമൊക്കെ വന്നപ്പോഴേക്കും ഈ പരിപാടി നിർത്തി. ഇപ്പോൾ ഇവിടെ വരാറില്ല, ചെറായി ബീച്ചിലാണ് വരുന്നത്, അവിടെ ഇത്രയും പട്ടികളില്ല. ഓക്കെ. കിടക്കുന്നു പട്ടി അടുത്ത്, അധികം ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, കൂട്ടത്തോടെ നമുക്കിട്ട് പണിയും. എന്നാലും ഇവിടം വരെയും വന്നിട്ട് അറ്റം വരെയും പോകാണ്ടിരിക്കണ ശരിയല്ലല്ലോ. നമുക്ക് അറ്റം വരെയും നടന്നിട്ടും വരാം, എന്നിട്ട് നേരെ അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾക്കേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറം എന്താണ് അവസ്ഥ നോക്കട്ടെ കേട്ടോ. നമ്മുടെ സൈക്കിള് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ എക്കോ പിടിക്കുന്നുണ്ടാന്ന് അറിയില്ല കേട്ടോ സംസാരിക്കുന്നതിൽ. സൈക്കിളാണ് എടുത്തു പോകുന്ന എൻ്റെ പേടി, കുഴപ്പമില്ല. വാവ്, നല്ല അടിപൊളി സീൻ. ഞാനിവിടെ എപ്പോഴും വരാറുണ്ട്, അതുകൊണ്ട് ഇവിടെ വരുന്ന കുറച്ച് ചൂണ്ടക്കാരെയൊക്കെ എനിക്കറിയാം. ഇപ്പം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പേടിയാവില്ല. കണ്ടാ, വലിയ കുഴപ്പമില്ലല്ലോ, വലിയ സീനില്ല. ഇനി ഞാൻ വേറൊരു വിഷ്വൽ കാണിച്ചു തരാം. കടൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും പിന്നെ ഈ ചൂണ്ടക്കാർ അവരുടെയൊക്കെ മെയിൻ ഏരിയയാണ് ഈ പുലിമുട്ട്. എൻ്റെ അറ്റത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ കണ്ടല്ല, നല്ല
സൈസ് മീനെയും കിട്ടും, ഭംഗിയും ആസ്വദിക്കാം. പിന്നെ ഈ സമയത്തൊക്കെ വന്നെയാണെങ്കിൽ ഈ കടലിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യാം. ഇപ്പോഴേ ഞാൻ നിൽക്കുന്നത് പുള്ളിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്ത്. എൻ്റെ പൊന്നോ, ശരിക്കും പേടിയാവണ്ടോ ഇവിടെ. കടൽ ആ സൈസാണ്, കടൽ പൊങ്ങണത് തന്നെ. ഇത് കണ്ട സുനാമി തര പോലെ അടിപൊളി. ആ എന്താ കണ്ടു വിശേഷം? എല്ലാ ദിവസം വരാറുണ്ടാ? ആ കടലിന്റെ യഥാർത്ഥ ഭംഗി ഇപ്പോഴാണ്. എന്താ പൊന്നെ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ട വിഷ്വല് കുറച്ച് നാൾക്ക് മുന്നേ എടുത്താണ്, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത്. ഇപ്പം ഇവിടെ ശാന്തമാണ്, വേണമെങ്കിൽ അറ്റത്തൊക്കെ പോയി നിൽക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്ടോ? സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ എപ്പോഴും ആൾക്കാർ ഈ അറ്റം വരെയും വരാറില്ല, അതുകൊണ്ട് തന്നെ ഈ കല്ലൊക്കെ ആകെ ഇച്ചിരി ഇടങ്ങേറായിട്ട് കിടക്കുകയാണ്. പിന്നെ മൊബൈലിൽ ആ ഗോപ്രോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, വല്ല കാന്തമൊക്കെ വെച്ച് എടുക്കേണ്ടി വരും. ഗോപ്രോന് പിന്നെ പറ്റുമെന്നുണ്ട്, അത് മൊബൈലിന് ഒട്ടും നടക്കില്ല. പിന്നെ ഇതിൻ്റെ കേസിൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കും, ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട്. ഇനിയൊരു പണി ചെയ്യാം, ഞാൻ അപ്പുറം പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സീൻ കാണിക്കാം, അപ്പോൾ അടിപൊളിയായിരിക്കുള്ളൂ. ഇതാ കാണുന്നതാണ് നമ്മുടെ അഴീക്കോട്, അഴീക്കോടിൻ്റെ ഭാഗമായ പുലിമുട്ടാണത്. നമ്മളിപ്പോൾ കയറി വന്നത് മോനമ്പം പുലിമുട്ട്, ദേ സൈഡിൽ നമ്മുടെ മോനമ്പം ബീച്ച്. അടിപൊളിയാണ്ടാ, ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ബോട്ട് കുറേ ടൈപ്പുണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഈ സൈസ് ബോട്ടുണ്ട്, പിന്നെ മറ്റേ ബനാന വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇതെന്താണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ട്. അത്യാവശ്യം ഗോപ്രോയും എല്ലാം സെറ്റ് ചെയ്താലേ ഇത് പക്കയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ? നല്ല തിരക്കുണ്ട്. പട്ടിയുടെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അത് ഈ ഏരിയയിലോട്ടില്ല, നമ്മളാ വന്ന വഴിയുണ്ടല്ലോ അവിടെ മാത്രമേ ഉള്ളൂ ആ പട്ടിയുടെ പ്രശ്നം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്ട, വേഗം പോകുന്നത് രാത്രിയാവും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. കാരണം ജങ്കാറ് കയറിയിട്ട് വേണം അപ്പുറം പോവാനായിട്ട് ഈ അഴീക്കോട്. എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരികയും വേണം. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ സൈക്കിളും ബൈക്കൊന്നും കയറ്റാൻ പാടില്ല കേട്ടാ, ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി. പ്രത്യേകം പെർമിഷൻ ചോദിച്ചിട്ട് കയറ്റിയതാണ്. അപ്പം നമ്മളിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. വേഗം പോകുന്നത് ടൈം തികക്കണം. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രസം ഉണ്ടാവില്ല വീഡിയോ കാണാനായിട്ട്. ഇത് കണ്ട ഏതോ വീട്ടില പട്ടി കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആ പട്ടിനെ പിടിച്ച് വേറെ ഏതെങ്കിലും ലോക്കൽ പട്ടികൾ കടിക്കും, അതിന് പേര് ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് പേര് വരും. ഇതൊക്കെയാണ് സീൻ. വീട്ടിലൊക്കെ പട്ടിനെ വളർത്തുന്ന ആൾക്കാർ ഈ സമയത്തൊക്കെ മാക്സിമം അതിനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കുക, കോമ്പൗണ്ടിൽ അഴിച്ചു വിടാണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഈ പട്ടികൾക്ക് മുഴുവൻ ഈ പേയിളകി ഇരിക്കുന്ന ടൈമാണ്. സ്വന്തം വീട്ടിലെ പട്ടിക്ക് പേ വന്നു കഴിഞ്ഞാൽ അറിയാല്ല അവസ്ഥ. ഞാനിരിക്കുന്ന അടുത്ത് പറഞ്ഞു ഒരാളാ ഉന്നം വെച്ച് ഇപ്പുണ്ട്, അപ്പോൾ ആ പട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാലം. ഓക്കെ, ഞാനിഞ്ഞി ഇവിടെ ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു, അടുത്ത അവിടെ നിന്ന് കാണിക്കാം സീൻ. അപ്പം നമ്മളത് നമ്മുടെ ജങ്കാറിൻ്റെ അവിടെ എത്തിയിട്ടാ, മോനമ്പം ജങ്കാർ
ഫ്രീ. ചെങ്കാറില്ല, വന്നിട്ടില്ല. ഒരു 10-15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടാവും, മാക്സിമം 15 മിനിറ്റ്. പിന്നെ ടിക്കറ്റ് എടുത്തും പറ്റേ, വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈക്കിള് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ജങ്കാറിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. സമയമൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഒരു ചേട്ടനോട് ചോദിക്കാം എത്രയാണ് റേറ്റ് എന്ന്. ചേട്ടാ ഇവിടെ ജങ്കാറിൻ്റെ സമയം എങ്ങനെയാണ്? ഇവിടെ അരയും ഒന്നും അപ്പുറം, അതായത് മുക്കാലിൻ്റെയും കാലിൻ്റെയും സമയത്ത് മുനമ്പത്ത് ജങ്കാറുണ്ടാവും അല്ലേ. രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? 5:30. വൈകിട്ട് എത്ര മണിക്ക് അവസാനിക്കും? ഈ സൈക്കിളിന് 8 രൂപ അല്ലേ? ബൈക്കാറും ഇതൊക്കെ കാറിന്റെ വലിപ്പം അനുസരിച്ച്. ഓക്കെ, ആ നമ്മളപ്പോ ജങ്കാറിന്റെ മെയിൻ മുകളിൽ ഓടിക്കുന്ന ചേട്ടൻ പുറകില് ചോദിച്ചേട്ടാ, എന്റെ പെർമിഷൻ എടുത്താൽ ഉള്ളിലേക്ക് കയറി വന്നു. എന്റെ ഉള്ളിലത്തെ കുറച്ച് സീനുകളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജങ്കാറിന്റെ ഉള്ളില് അത് ഇവിടെ കയറുന്നത്. നല്ല കിട്ടിലും വ്യൂ ആണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് എല്ലാം കാണാം. ശരിക്കും ഒരു ചെറിയൊരു ഷിപ്പിന്റെ പോലെ തന്നെ തോന്നും മുകളിൽ നിൽക്കുമ്പോൾ. ബോട്ടിന്റെയൊക്കെ പോലത്തെ തന്നെ സ്റ്റിയറിംഗ് ആണല്ലേ ചേട്ടാ ഇനി? ഇതെന്താ സംഭവം? സർച്ച് ലൈറ്റ് അല്ലേ, ഫയർ അലാറം, വേറെന്തൊക്കെ ഇതിന്റെ അകത്തുള്ളത്? അതവിടെ വടക്കു നോക്കി യന്ത്രം എവിടെ? ഓ, അതാണ് വടക്കു നോക്കി യന്ത്രം അല്ലേ. അതുമല്ല കറണ്ടില് ഇലക്ട്രിക്കില്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ ജങ്കാറിന്റെയും മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജങ്കാറിന്റെ മുകളിലോട്ട് കയറുന്നത്. ഇത്രയും ലുക്ക് ഇതിന്റെ മുകളിൽ നിന്നുണ്ടെന്ന് മനസ്സിലായില്ലട്ടാ. നമ്മള് താഴ്ത്താണല്ലോ നിക്കാറുള്ളത്. ഓ ഓ ഓ, ആ ചേട്ടന്റെ വ്യൂ ഇങ്ങനത്തെ വ്യൂ കിട്ടുമല്ലോ ഇവിടെ നിന്ന്. അപ്പൊ ബാക്കിലോട്ട് കാണാനായിട്ട് എന്ത് ചെയ്യും? തിരിഞ്ഞ്, ആ തിരിഞ്ഞു നോക്കണം അല്ലേ. ഓ ഓ ഓ, ഇതിന് വല്ല സ്പീഡ് ലിമിറ്റ് അങ്ങനെ വല്ല ഒക്കെ ഉണ്ടാ? ഓ ഓ, 12 ആർ പി എം. ഇപ്പൊ ഈ ജങ്കാറ് നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ ഇതല്ലേ? ആ ജങ്കാറല്ല, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അവരുടെ സ്വന്തം ജങ്കാറാണ്. അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചാണ് സംഭവം. ഇതിലെ ജോലിക്കാരായ നിങ്ങള് നമ്മുടെ കരാറടിസ്ഥാനത്തിലുള്ള ജോലിക്കാരാണ്. അപ്പൊ ഈ സംഭവം ഓടിക്കാനായിട്ട് വല്ല ലൈസൻസ് അങ്ങനെ വല്ല ഒക്കെ ഉണ്ടോ? ഞാൻ ഇടക്കിടക്ക് ഇതിൽ കൂടി പോവാറുണ്ട്, പക്ഷെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റുന്നുള്ള നമുക്കറിയില്ല. ഇവിടെ ഇരിക്കാനായിട്ട് ഇഷ്ടംപോലെ കസേരയും. എനിക്ക് തോന്നുന്നു കുറച്ചധികം ദൂരം പോണ ജങ്കാറാണെങ്കിൽ ടൂറിസ്റ്റിനൊക്കെ ഇതൊരു അട്രാക്ഷൻ ആണ്. അപ്പൊ പിന്നെ അത് വടക്ക് നോക്കി യന്ത്രം ഉണ്ട്, പിന്നെ ഈ സംഭവത്തിനോ അതിന്റെ മീറ്റർ ആണല്ലേ, അതിലാണ് ഇത് കാണിച്ചേക്കണ സ്പീഡ്. ഓ, ഈ സംഭവത്തിനോ ഇതിന്റെ 2 എഞ്ചിനാണ്. ഓ, ജങ്കാറിനൊക്കെ 2 എഞ്ചിൻ ഉണ്ടാവും. അപ്പൊ ഇത് ഇതിന്റെ പരിപാടി ഇത് അങ്ങാടാണല്ലോ കിടക്കുന്നത്. ആ എഞ്ചിനും ക്ലച്ചും ഗിയറും എല്ലാം കൂടി ഒറ്റ ഒരു എഞ്ചിന്റെ ഒറ്റ ലിവറാണ്. ഓ ഓ ഓ, സംഭവം എനിക്ക് മനസ്സിലായില്ല, എന്നാലും വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണ് ഇപ്പൊ ഇത്രയും സീറ്റ് വന്നേക്കണത്? നിങ്ങളെ പോലുള്ള പിന്നെ നിങ്ങളുടെ ലഗേജ് ഒക്കെ വെക്കാനായിട്ടുള്ള സൗകര്യം കൊള്ളാം. നല്ല അടിപൊളി ജോലി, നല്ല രസം. ഇതിനകത്ത് ടൂറിസ്റ്റുകൾ വരാറുണ്ടോ? ടൂറിസ്റ്റുകൾ. ഓ ഓ,
ഇപ്പൊ ഇതിന്റെ അത് ഈ എമർജൻസി അലാറം വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും എമർജൻസി വരുമ്പോ എന്തെങ്കിലും വാട്ടർ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇല്ലാണ്ട് വന്നാൽ അപ്പ അലാറം അടിക്കും. അലാറം അടിച്ച് ആ അലാറം നമ്മൾക്ക് അടിച്ച് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ തന്നെ അപ്പൊ നമ്മുടെ ചെങ്കാറ് ദേ അപ്പുറം ഈ കാണുന്നതാണ് അഴീക്കോട്. അവിടെ നിർത്തി എനിക്കിപ്പോ തന്നെ ഇറങ്ങണം വേഗം. അവിടെ ഞാൻ വേഗം പറയാണ് ഇത് അഴീക്കോട് ഹാർബർ. നല്ല കിടിലം വ്യൂ. ഞാൻ ഇത്ര നാള് ഇവിടെ ഇടക്കിടക്ക് വരുമെങ്കിലും ഈ ഒരു വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല, ഈ മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പൊ ഞാൻ വേഗം ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും അപ്പുറത്തോട്ട് പോയി ഇങ്ങടൊക്കെ വരേണ്ടി വരും. അപ്പൊ നമ്മുടെ ചേട്ടാ സന്തോഷം ഒരുപാട്. അപ്പൊ അതെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടല്ല പക്ക. ഇതാണ് സ്റ്റെപ്പ്. ഇതെല്ലാ ചെങ്കാറിനും ഇങ്ങനെ മുകളില് വ്യൂ ഇല്ല കേട്ടാ. ഞാൻ പ്രത്യേകം ചോദിച്ചു, ചില സ്ഥലങ്ങളിലെ ചെങ്കാറിനെ മാത്രമേ ഉള്ളൂ, മുകളിൽ കയറാൻ പറ്റാത്ത ചെങ്കാറുണ്ട്, അതായത് വ്യൂ ഇല്ലാത്തത്. അപ്പൊ ഞാനെന്തായാലും ഇറങ്ങട്ടെ, നമ്മുടെ അവരിറങ്ങാൻ പറഞ്ഞു. അപ്പൊ പുറത്തിറങ്ങിയിട്ട് ബാക്കി വിഷ്വല് കാണാട്ടാ. ഞാൻ ഇപ്പുറം എത്തിയട്ടാ, നമുക്ക് നേരെ അഴീക്കോട് ബീച്ച് എന്നിട്ട് കാണാം. അയ്യോ ഹമ്പ് ഹമ്പ്. ഞാനേ അപ്പോ കുറച്ച് വേഗത്തിൽ സൈക്കിൾ ഓടാണ്, കാരണം അവിടെ തന്നത് കറക്റ്റായി കഴിഞ്ഞാലേ കാര്യമായിട്ടുള്ള വിഷ്വൽ കിട്ടില്ല. അവിടെ ഒരു വിഷ്വൽ ഉണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോട്ടെ. ഞാൻ ഈ അടുത്ത് വന്നിട്ട് ഇവിടെ ഒരു കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് മീൻസ് 3 ദിവസം മുന്നേ, ഇടക്കിടക്ക് വരാറുണ്ട് സൈക്കിളിന് തന്നെ. സൈക്കിളിൻ്റെ ഫസ്റ്റ് ടൈം ഒന്നുമല്ല, 4-5 തവണ ഞാൻ ഒറ്റക്കൂടെ സൈക്കിളിന് വന്നിട്ടുണ്ട്. വലിയ ദൂരമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബീച്ചെത്തി. വെൽക്കം ടു അഴീക്കോട് ബീച്ച്. അതെ, ഇവിടെ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. അതൊക്കെ ഇതിന് മുന്നേ നമ്മൾ ഫാമിലിയായിട്ട് പാറുവിനായിട്ട് വന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് സൈക്കിൾ കയറ്റില്ല. സൈക്കിൾ കിട്ടോ? അപ്പുറത്തെ വഴി വരാം. ഓക്കെ, ആ ചേട്ടാ സൈക്കിൾ കയറ്റില്ല. അപ്പം നമ്മൾ അപ്പുറത്തെ വഴി പോകുന്നു. ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് മെയിനായിട്ട് ഈ ചൂണ്ടക്കാരിക്ക് പിന്നെ ഇവിടുത്തെ ഓരോ പണിക്കാരിക്കൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു ഏരിയയാണ്. മൈക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല, ശരിക്കും അടച്ചിട്ടിരിക്കുകയാണ്. എന്നാലും കുറച്ച് പേരൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഈ പരിപാടി കണ്ടോ നിങ്ങൾ, നീ ചെയ്തു വച്ചിരിക്കുന്നത് ഇതെങ്ങനെയുണ്ട്? ഞാൻ ഓൾറെഡി നമ്മുടെ ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മൊബൈൽ വെക്കുന്നൊരു സാധനം, എനിക്കിതുപോലെ സൈക്കിളിന് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തു. അതിൻ്റെ റേറ്റ് 1,800 രൂപയാണ്. അത് വന്നു, പക്ഷേ കംപ്ലൈൻ്റ് ആയിരുന്നു, തിരിച്ചയച്ചു. ഞാനൊരു വീഡിയോ കണ്ടു, ഒരു തമിഴൻ്റെ വീഡിയോ. വലിയ വ്യൂ ഒന്നുമില്ല അതിന്, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര യൂസായി. വ്യൂ ഏതാണ്ട് 2,000-3,000 വ്യൂ ഉള്ളൂ. പക്ഷേ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത്. ഇത് അച്ഛൻ ചെയ്തതെന്നാണ് കേട്ടോ. എനിക്കിങ്ങനെ സൈക്കിളിൽ പോകണം, സൈക്കിളിൽ ഒട്ടാൻ. സൈക്കിൾ ഓൾറെഡി വാങ്ങിച്ചത് പല പല സ്ഥലങ്ങളിൽ പോകാനാണ്. ഇപ്പോൾ സൈക്കിളിൽ യാത്ര കൂടിയതിൻ്റെ ഒരു കാരണമുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോ വരുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒറ്റക്ക് ഈ സൈക്കിൾ റൈഡ് ആരംഭിച്ചത്. വീഡിയോ എടുക്കാനായിട്ടല്ല, വീഡിയോ എടുക്കുക, യൂട്യൂബ് ഇടുക, വ്യൂ കിട്ടുക എന്നൊരു പർപ്പസ് ഉണ്ട്, അത് ഓക്കെ. പക്ഷേ ആ പർപ്പസ് കൊണ്ട് മാത്രമല്ല ഈ സൈക്കിൾ റൈഡ്. അല്ലാണ്ട് വേറൊരു വലിയ കാരണമുണ്ട്. അതാണ് ഇപ്പോൾ ഒറ്റക്ക് ഈ വെയിലത്ത് ഒരാളുടെയും കൂട്ടില്ലാണ്ട് സൈക്കിൾ റൈഡ് ആരംഭിച്ചത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞാണ് ഇങ്ങനെ പോണ വഴിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ട് പണിത് ശരിയാക്കി തന്നാണ്. ഇതിന് ചിലവൊന്നും വന്നില്ല. ചിലവ് മീൻസ് എന്താ 35 രൂപയാണ് ചിലവ് വന്നത് ഈ ഒരു ക്ലാമ്പിൻ്റെ. അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇടയിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആർക്കെങ്കിലുമൊക്കെ സൈക്കിൾ ഉണ്ടെങ്കിൽ വലിയ കാശ് മുടക്കം ഇല്ലാണ്ട് ചെറിയൊരു പൈസക്ക് മൊബൈൽ ഇങ്ങനെ വെക്കാം. ഇത് തെറിച്ചു പോകാനുള്ള സാധ്യത തീരെ കുറവാണ്, ഒരു 90% കുറവാണ്. പക്ഷെ നിങ്ങൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ്, തെറിച്ചു പോകും.
അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ സുഷട്ടോ, എന്തൊക്കെയുണ്ട്? എല്ലടാ അവിടെ നമ്മളവിടെ പോകുന്നതാണ്. ഇതാ ഭാഗത്താണ് അഴീക്കോട് ബീച്ച്. ബീച്ച് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞത് പുലിമുട്ടാണല്ലോ നമ്മുടെ ലക്ഷ്യം, അപ്പൊ അത് തന്നെ പരിപാടി, അത്രേ ഉള്ളൂ. പിന്നെ ആ ജങ്കാറിന്റെ വിഷ്വലി അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു അത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈമാണ്, എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ടുള്ള ആ ഒരു വിഷ്വലി, ആ ജങ്കാറിൻ്റെ സ്റ്റിയറിങ് തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾക്കൊരു അറിവാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ സ്ഥിരം കയറുന്ന ഒരു വാഹനം എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ അഴീക്കോട് ബീച്ച് കണ്ടാ, ഈ വഴിയാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് സൈക്കിൾ ബൈക്ക് കാറ് പറ്റില്ല. ആ സാധനം നിങ്ങൾ കണ്ടതല്ലേ അടച്ചിട്ടേക്കുന്നത്, കുണ്ടര. പക്ഷേ ഇത് വഴി ശരിക്കും കൊണ്ടുവരാൻ പാടില്ലെന്നാണട്ടാ നിയമം. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും ചൂണ്ടക്കാരും ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരുമാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അല്ലാത്തവർക്ക് അവിടെ പെയ്യാൻ പാർക്കുണ്ട്, പെയ്യാൻ പാർക്കാണ് എപ്പോഴും സേഫ്റ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്ക് അവിടെ ക്യാമറയൊക്കെ ഉണ്ട്, ബൈക്കോ വാഹനമോ എന്താണെങ്കിലും സുഖമായിട്ട് വെക്കാം. ഇത് നമ്മുടെ സംഭവം സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം. കണ്ടാ ഈ സാധനം നല്ല മെറ്റലിൻ്റെയാണ്, ഓടി പോവില്ല. ഓക്കെ ഞാൻ ചവിട്ടിയാണ് വന്നത്, ഇത് ചുമ്മാ ഇട്ട് വെച്ചെന്നുള്ളൂ, ഒരു ചെറിയൊരു പിടുത്തം വരാൻ വേണ്ടി മാത്രം. അപ്പം നമുക്ക് നമ്മുടെ അഴീക്കോട് പുലിമുട്ടിൻ്റെ മെയിൻ സംഭവങ്ങൾ കാണിച്ചു തരാം, വേറെ സാധനം കാണിച്ചു തരാം. അയ്യോ കടിക്കോടാ പട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. വാവ് വിടലം വ്യൂ. കിട്ടിയാട്ടോ വല്ലോ. ഞാൻ അതെ നമ്മുടെ ബീച്ചിൻ്റെയും പുലിമുട്ടിൻ്റെയും ഭംഗി കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾക്ക് അറ്റത്തോട്ട് പോകാണ്ട് അവിടെ നമുക്ക് മെയിനായിട്ട് പോകേണ്ടതല്ല. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടാ. അതെ നമ്മുടെ മോനമ്പം പുലിമുട്ട്, നമ്മൾ നേരത്തെ അവിടെയായിരുന്നു, ഇപ്പം ഇവിടെ എത്തി. മോനമ്പം പുലിമുട്ട് ഇത്തിരി ചെറുതാണ് കേട്ടോ ഇതിനെ വെച്ച് നോക്കുമ്പോൾ. ഇത് ഇനിയുണ്ട് അങ്ങോട്ട്, ഈ കല്ലിൻ്റെ അപ്പുറമുണ്ട്. ഈ കല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കണ്ടോ നിങ്ങൾ, അപ്പുറം ഇതല്ല, ഈ അറ്റത്തേക്കെ ഭാഗത്തതാണ് കൂടുതലും മറ്റേ പാറ കഷ്ണങ്ങളാണ്. ഇത് കണ്ട സിമെൻറ്റിൻ്റെ പരിപാടി, ഇതിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പല്ലേ, ഇതിങ്ങനെ നിർമ്മിച്ചാണ്. ഞാനിവിടെ ചോദിച്ചായിരുന്നു ഇതിനു മുമ്പ് വന്നപ്പോൾ, അതായത് ഇവിടെ തന്നെ ആ ഒരു ഭാഗത്തിട്ട് ഇതിങ്ങനെ നിർമ്മിച്ചതാണ്. ഇത് കൃത്യമായിട്ട് ലോക്കാവാൻ വേണ്ടിയാണ് ഈ സാധനം കൊണ്ടുപോയി ഇടുമ്പോൾ. ഇങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോഴല്ല ആ ഭാഗത്തിലും നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടെണ്ണം ഇട്ടിട്ട് ഒരെണ്ണയിലോട്ട് കറക്റ്റ് ഇറങ്ങി ചെന്ന് ഇത് ലോക്കായി കിടക്കും. പിന്നെ ഈ സാധനം ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞും പൊടിഞ്ഞൊന്നും പോവില്ല, കുറേ നാൾ ഇത് കടന്നോളുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ നമുക്ക് നല്ല അറ്റത്തോട്ട് പോകാം, അവിടെ എന്താ സംഭവം നോക്കട്ടെ. കൊള്ളാം, നല്ല അടിപൊളി വ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്തെത്തിയട്ട നമ്മുടെ അഴീക്കോട് പുലിമുട്ടിൻ്റെ, ഇതിൻ്റെ ഏറ്റവും അറ്റം ഈ ഒരു ഭാഗം. ഓ ഫോണ് നടത്തി വിടണേ ഇവിടെ നോക്കണ്ട, ഇത് കല്ലെന്തായാലും ഉള്ളതില്ല. ഇതാണ് ആ വ്യൂ. നമ്മുടെ സൂര്യൻ്റെ പണിക്കുറ്റം കഴിയാറായിട്ടുണ്ട്, മിക്കവാറും ഇപ്പം തന്നെ ലൈറ്റൊക്കെ മങ്ങി തുടങ്ങും. നമ്മുടെ ചൂണ്ടക്കാരെയൊക്കെ നോക്കട്ടെ കേട്ടാ. അയ്യോ മീൻബലം കിട്ടിയാ ബ്രോ? നമ്മളാ വീട് എടുത്ത കാണാനുള്ള ഇവിടെ എത്തിയ. ഇവിടെ ഇവിടെ തന്നെയാണോ വീട്?
മേത്ര എനിക്കറിയാം. ഇവിടുത്തെ ഈ ലൈറ്റ് ഹൗസ് എങ്ങനെ ഉണ്ട്? അടുത്ത ദിവസം വരാം, സെറ്റപ്പ് ആണോ കാണാൻ വരാം. വീഡിയോ കണ്ടായിരിക്കുന്നു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ. ഇവിടെ നല്ല ആഴമുണ്ടോ? അതാ ഭാഗത്തൊക്കെ എത്ര ആഴമുണ്ടോ? ഏ എന്തിനാടാ? ഓ അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പുലിമുട്ടിൽ നിന്ന് അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ഞാൻ സമയം എത്ര എനിക്ക് അറിയില്ല. മൊബൈൽ എടുത്ത് ബാഗിൽ വെച്ച് വാച്ചും ഇന്ന് കെട്ടാൻ മറന്നും പോയി. കെട്ടാൻ മറന്നതല്ല, ചാർജില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് വിടുന്നു. ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല, കാരണം ജങ്കാറിൽ കയറിയിട്ടുള്ള ഒന്ന് രണ്ട് വിഷ്വൽ കിട്ടുമെന്ന് നോക്കട്ടെ. കുറച്ചും കൂടി രാത്രി ആയിക്കഴിഞ്ഞാൽ അലമ്പായിരിക്കുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നല്ലൊരു വിഷ്വൽ കിട്ടും, നോക്കട്ടെ. ഉണ്ടെങ്കിൽ മാത്രം ജങ്കാറിൻ്റെ ഹായ് ഉണ്ടെങ്കിൽ മാത്രം ജങ്കാറിൻ്റെ വിഷ്വൽ എടുക്കാം, അല്ലെങ്കിൽ നേരെ വീട് പോകുന്ന വഴിക്ക് ഒരു ഔട്ടർ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചു നടക്കണേ, എല്ലാവരും എന്നെ ഒരു പ്രത്യേക സൈസിൽ നോക്കുന്നു, വേറെ എവിടെ നിന്നോ വന്ന പോലെ. കാരണം ഇവിടെയൊക്കെ ഈ ബ്ലോഗ് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ വരുന്ന കുറവാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അതായത് ക്യാമറ കയ്യിലെടുക്കും. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് അത് തന്നെയുള്ള ക്യാമറ. ഇത് പക്ഷേ ഈ ഗോപ്രോണ് പിന്നെ ഈ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, നീട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേകത. ഓക്കെ അപ്പോൾ ഹായ്. അപ്പോൾ നമ്മൾ വേഗം പോട്ടെ. അയ്യോ കാലിന് തണ്ട് പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ അപ്പോൾ ബീച്ചിൻ്റെ വീഡിയോ, ഈ ബീച്ചിന് കുറച്ച് പ്രത്യേകത കണ്ടട്ടാ. നമ്മൾ കംപ്ലീറ്റ് പറയുന്നുണ്ട് ഈ ബീച്ച്. ഇത് ഈ വീഡിയോയിലല്ല, ഇതിന് മുന്നേ ഫാമിലി ആയിട്ട് വന്നപ്പോൾ ചെയ്തൊരു വീഡിയോയിൽ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചാണത്. അപ്പോൾ നേരെ നമുക്ക് ജങ്കാറ് പിടിക്കാം. അപ്പോൾ വന്ന വഴി തന്നെ, അതുകൊണ്ട് തന്നെ വീണ്ടും കാണിക്കാനില്ല. ഈ വന്ന വഴിക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല, അതായത് ഭംഗി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചീനവല എനിക്ക് തോന്നുന്നു ഈ അഴീക്കോട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചീനവല. നമ്മുടെ മോനമ്പത്ത് കുറവാണ്, നിസ്സാരമുള്ളൂ. അതുപോലെ ചൂണ്ടക്കാരും ഇവിടെ ഇഷ്ടംപോലെ ചൂണ്ടക്കാരുണ്ട്. ചൂണ്ടക്കാരെ മെയിൻ ഏരിയയാണ്. ആ പോടാ. ഓക്കെ ഓക്കെ ബൈ. ഇത് കണ്ട ബീച്ച് അത്യാവശ്യം നല്ല വലിയ ബീച്ചാണ്. അതായത് ഓടിക്കളിക്ക്, ചാടിക്കളിക്ക്, ഫുട്ബോൾ കളിക്ക് എന്ത് സാധനവും ചെയ്യാം. മനമ്പം ബീച്ചൊക്കെ ആകെ ഇത്തിരിക്കോളേ ഉള്ളൂ, നിസ്സാരം സാധനമുള്ളൂ. വികസനം വരാനാണെങ്കിൽ തന്നെ ഒന്നും പറ്റൂല, സ്ഥലമില്ല അതിനുള്ള. ഇവിടെ ഒന്നും ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണെങ്കിലും തിര കൂടുതലുള്ള സമയങ്ങളിലാണെങ്കിലും അങ്ങനെ അധികം ഒന്നും കര പോവില്ല, കുറച്ച് ഭാഗമേ പോവുള്ളൂ, ബാക്കി സ്ഥലമൊന്നും ഒട്ടും പോവില്ല. ഓക്കെ സാരി. അപ്പോൾ ഒരു പണിയാം, നേരെ നമ്മൾക്ക് ജങ്കാറ്. ഞാനപ്പോൾ വീണ്ടും നമ്മുടെ ചെങ്കാറ് പിടിച്ചിട്ടാണ്, കറക്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ പാങ്ങാൻ പോകുന്നത് സൈക്കിൾ കൂട്ടി. ഒരു 6-ഓ 7-ഓ മിനിറ്റോ പിടിച്ചുള്ളൂ നമ്മളിപ്പോൾ കണ്ട ബീച്ചിൽ നിന്ന് ഇത്രയും ദൂരം വരെ പാഞ്ഞെത്തി. നൈറ്റ് വ്യൂ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ഇത്തിരി വൈകി. അതുകൊണ്ട് ഭയങ്കര ശോകം വ്യൂ ആണ്. സൂര്യൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, സൂര്യനില്ല. അപ്പോൾ നമ്മുടെ ജങ്കാർ ഓടിച്ച ചേട്ടൻ പേര് ജോസ്, വീട് ഗോദിനത്ത്. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. പിന്നെ സൈക്കിൾ റൈഡിൻ്റെ വീഡിയോസ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ. ജങ്കാറിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുകളിൽ വന്നത്. കൊള്ളാം. ഇതിൻ്റെ മൈലേജ് 6 അല്ലേ? അപ്പോൾ ബൈ.